ഒരു കാലടി വെക്കുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള അവന്റെ ദർജ അല്ലാഹുവിനോടുള്ള അടുപ്പം കൂടുന്നുവെങ്കിൽ മറ്റൊരു കാൽപാദം വെക്കുമ്പോൾ മനുഷ്യരെന്ന നിലക്ക് സ്വാഭാവികമായും സംഭവിച്ചു പോയിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഒരു കർബത്തിലൂടെ അവന്റെ പാദമുദ്ര കാരണമായി അതല്ലെങ്കിൽ അവൻ വെച്ച കാലടികൾ കാരണമായി കൊണ്ട് അവന് പുറത്തു കൊടുക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷത്തോടെ പറഞ്ഞു തന്ന ഹദീസാണ്. ഈ നിലക്ക് ഇത്രമാത്രം അള്ളാഹുവിന്റെ പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോക്കും വരവും അവിടേക്ക് വെക്കുന്ന ഓരോ കാലടിപ്പാടുകളും പുണ്യകരമായ ഒരു പള്ളിയാണെങ്കിൽ ആ പള്ളി ഈ പ്രദേശത്തില്ലേ, എന്തിനു നിങ്ങൾ വേറൊരു പള്ളി ഉണ്ടാക്കുന്നു, നിങ്ങൾ എന്തിനാണ് മറ്റൊരു പള്ളി ഉണ്ടാക്കേണ്ട കാര്യം, അത് ഈ രാജ്യത്തുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാനല്ലേ, എന്തിനാണ് മറ്റൊരു പള്ളി ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. അല്ലാഹുവിന്റെ പള്ളിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷണം പടച്ചതമ്പുരാനെയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത ഭവനങ്ങളാകണം. അല്ലാഹു റബ്ബുൽ ആലമീനിനോടല്ലാതെ ദുആ ചെയ്യാത്ത ഭവനങ്ങളായി തീരണം. ആ നിലക്ക് കൃത്യമായി പരിപാലിക്കപ്പെടേണ്ടതുണ്ട് പള്ളി. അങ്ങനെയുള്ള പള്ളികളെ, ആ പള്ളികൾക്ക് ചില മര്യാദകളുണ്ട്, പള്ളി പരിപാലിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ടുന്ന ചില ഗുണങ്ങളുണ്ട്. ശുദ്ധ ഖുർആനതും പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഖാമസ്സലാത വആതസ്സകാത വലം യഖ്ഷ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാനുള്ള യോഗ്യത എന്താണ്? റബ്ബുൽ ആലമീനിന്റെ പവിത്രമായ മസ്ജിദുകൾ അത് പരിപാലിക്കാനുള്ള യോഗ്യത എന്താണ്? വമ്പിച്ച പണക്കാരനാവുക എന്നതാണോ? നാട്ടിൽ അറിയപ്പെടുന്നയാളാവുക എന്നതാണോ? ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായ വ്യക്തിത്വമാവുക എന്നതാണോ? അതോ മറ്റു വല്ല ലക്ഷണങ്ങളുമാണോ അല്ലാഹു തആല അറിയിക്കുന്നത്? അഞ്ച് ഗുണങ്ങളാണ് പള്ളി പരിപാലിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. കാരണം അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള മനുഷ്യൻ, അതുപോലെ തന്നെ പരലോകത്തിൽ കൃത്യമായി വിശ്വസിക്കുന്ന മനുഷ്യൻ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന മനുഷ്യൻ, സകാത്ത് കൊടുക്കാൻ അവന് യോഗ്യതയുള്ളവനാണെങ്കിൽ സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്ന മനുഷ്യൻ, അതേപോലെ തന്നെ ഒരു പള്ളി, ഒരു മസ്ജിദ്, ആ മസ്ജിദിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ കമ്മിറ്റിയല്ല, അതല്ലെങ്കിൽ നാട്ടുകാരല്ല, അല്ലാഹുവിന്റെ പള്ളികളിൽ എന്താണ് നടക്കേണ്ടതെന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ നേരത്തെ അറിയിച്ചു കഴിഞ്ഞ സംഗതിയാണ്. അതിലപ്പുറമുള്ള കാര്യങ്ങൾക്ക് പള്ളി ഉപയോഗപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് അതിനെതിരായ കാര്യങ്ങൾക്ക് ആളുകൾ ആവശ്യപ്പെടുമ്പോ ഈ പള്ളിയിൽ അതിനനുവദിക്കില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണമെങ്കിൽ അല്ലാഹുവിനെ പേടിക്കുന്ന മനുഷ്യനാകണം. മറ്റാരെയും അവൻ ഭയപ്പെടാൻ പാടില്ല. അതാണ് അഞ്ചാമത്തെ ഗുണമായി അല്ലാഹു പറയുന്നത്. വലം യഖ്ഷ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെയല്ലാതെ അവൻ മറ്റാരെയും ഭയപ്പെടുകയും ചെയ്യുന്നില്ല. അങ്ങനെ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വാസമുള്ള, പരലോക ബോധമുള്ള, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും ദീനിന്റെ വിഷയത്തിൽ ഭയപ്പെടാത്ത നല്ല ധൈര്യശാലികളായ ആളുകളാണ് പടച്ചതമ്പുരാന്റെ ഭവനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. അവരാണത് കൊണ്ടു നടക്കേണ്ടത്. കാരണം അല്ലാഹുവിന്റെ ഭവനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനങ്ങളാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെ വെച്ച് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറയുമ്പോ എന്താണ് ഇതിനിത്ര പ്രധാനപ്പെട്ട കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ? അഞ്ചു നേരം അതാ ബാങ്കിലൂടെ, ഇഖാമത്തുകളിലൂടെ, പള്ളികളിൽ നിന്ന് ഒരു മഹല്ലിലേക്ക് അത് ഉച്ചൈസ്തരം വിളിച്ചു പ്രഖ്യാപിക്കുന്നു. അതിവിടെയും വിളിച്ചു പ്രഖ്യാപിക്കുന്നില്ല, മുമ്പേ പള്ളിയിൽ പറയുന്നില്ലേ, പിന്നെ എന്തിനു നിങ്ങളൊരു വേറെ പള്ളി ഉണ്ടാക്കി എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അത് പറഞ്ഞാൽ പോരല്ലോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അത് പറഞ്ഞത് കൊണ്ടായില്ല, ജീവിതത്തിലൂടെ അത് പ്രവർത്തിച്ച് കാണിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ,
അതങ്ങ് പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിൽ ഉണ്ടാകണം. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അതും വെറുതെ വിളിച്ചു പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ അതുണ്ടാകണം. ഇങ്ങനെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്ന ആശയങ്ങളെ, ആദർശങ്ങളെ നമ്മുടെ മഹാനായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു തന്ന നിലക്കും ആക്രമത്തിലും അതേ രൂപത്തിലും തന്നെ നിർവഹിക്കാനുള്ള ഭവനങ്ങളാണ് അല്ലാഹുവിന്റെ പള്ളികൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറയുമ്പോ എന്തേ അതിന് കാരണം? ഈ ലോകത്ത് ഒരുപാട് ആളുകൾ പലരെയും വിളിച്ച് ദുആ ചെയ്യുന്നു, പലരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പല ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ, വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കല്ലുകളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വൃക്ഷങ്ങളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതൊക്കെയും അവരുദ്ദേശിക്കുന്ന ചില മഹാന്മാരുടെ പ്രതീകങ്ങളായിട്ട് അവർ വെക്കുന്നതാണ്. അതേപോലെ തന്നെ ഖബറുകളിൽ അടക്കം ചെയ്തിട്ടുള്ള മഹാന്മാരോട് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്, അമ്പിയാക്കളെ വിളിച്ച് ദുആ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല ആളുകളോടും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ശക്തമായ നിലക്കവൻ വിരോധിച്ചിട്ടുള്ള കാര്യമാണ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുക എന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതിലെന്തിനാണ് മനുഷ്യൻ തർക്കിക്കേണ്ടവരാവശ്യമുണ്ടായിരുന്നോ? ഈ ലോകത്തുള്ള സർവ മനുഷ്യന്മാർക്കും ഒരുപോലെ അംഗീകരിക്കാൻ കഴിയാവുന്ന സത്യമല്ലേ ലാ ഇലാഹ ഇല്ലല്ലാ? ആ ആദർശം ഈ ലോകത്ത് ഏതൊരു മനുഷ്യനാണ് തള്ളിക്കളയാൻ കഴിയുക? അവന് ബുദ്ധിയുണ്ടെങ്കിൽ, അവന് ചിന്താശേഷി ഉണ്ടെങ്കിൽ അവനതെങ്ങനെ തള്ളിക്കളയാൻ സാധിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്ത് മനുഷ്യൻ ആരെങ്കിലും അവന് വല്ല ഉപകാരങ്ങളും ചെയ്തു കൊടുത്താൽ, ഒരു ചെറിയ ഉപകാരം പോലും ഒരു മനുഷ്യൻ നമുക്ക് ചെയ്തു തന്നാൽ നമ്മൾ ആ മനുഷ്യനോട് നന്ദി പറയാറുണ്ട്. ആ മനുഷ്യനോട് വളരെയേറെ കടപ്പെട്ട നിലക്ക് നമ്മൾ അദ്ദേഹത്തിനോട് നല്ല നിലക്ക് വർത്തിക്കാറുണ്ട്. നാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പേന അത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണാൽ മറ്റൊരു സഹോദരൻ അത് എടുത്തതെന്ന് നമ്മെ സഹായിച്ചാൽ ഉടനെ നമ്മൾ അയാളോട് പറയാറുണ്ട്, ജസാക്കല്ലാ, അല്ലാഹു നിനക്ക് പ്രതിഫലം തരട്ടെ. അവനോട് നന്ദി വാക്ക് പറയാറുണ്ട്. കാരണം ഒരു ചെറിയ ഉപകാരം കിട്ടിയപ്പോഴേക്ക്, ഒരു ചെറിയ ഉപകാരം ഒരാളില്ലെന്ന് കിട്ടിയപ്പോഴേക്ക് ആ മനുഷ്യനോട് നമുക്ക് എന്ത് സ്നേഹമാണ്, ആ മനുഷ്യനോട് നമുക്ക് എന്ത് ആദരവാണ്. വിശന്ന് പൊരിഞ്ഞു വരുന്നൊരു മനുഷ്യൻ ഒരാളയാൾക്ക് ഭക്ഷണം നൽകുന്നു, ആ മനുഷ്യനോട് എന്തൊരു സ്നേഹമായിരിക്കും ഈ ഭക്ഷണം കഴിച്ച വ്യക്തിക്ക്. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ചെറിയ ചെറിയ ഉപകാരങ്ങൾ നമുക്ക് ചെയ്തു തരുന്നവരോട് നമുക്കെന്തൊരു മഹബത്താണ്, എന്തൊരു ആദരവാണ്, അയാളെ കുറിച്ച് നമുക്ക് എത്ര നല്ല അഭിപ്രായമാണ്. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വീണ നിമിഷം മുതൽ ഇന്ന് വരെ ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾക്ക് കയ്യും കണക്കുമുണ്ടോ? ഞാനും നിങ്ങളുമൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? ചിന്തിച്ചുകൂടെ മുസ്ലിമേ, ഇതിനധികമൊന്നും ബുദ്ധി വേണ്ടല്ലോ. നാം ജനിച്ചു വീണത് മുതൽ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ശ്വസന വായു ഇന്നുവരെ നമ്മളതിനൊരു ബില്ലടച്ചിട്ടില്ല ഒരാളോടും. എത്ര വലിയ വിലയുള്ള വായുവാണ് നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്, എത്ര വിലയുള്ള രക്തമാണ് നമ്മുടെ ശരീരത്തിന്റെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എത്രയോ സംവിധാനങ്ങൾ അല്ലാഹു നമ്മുടെ ശരീരത്തിൽ ഏർപ്പെടുത്തി തന്നിട്ട് ഓ മനുഷ്യ, ഇത്രയും ഔദാര്യം നിനക്ക് ചെയ്തു തന്ന നിന്റെ റബ്ബിനെ പറ്റി നിനക്ക് എന്തൊരു ചിന്തയാണുള്ളത്? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാശാ റക്കബക എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഓ മനുഷ്യ, നിന്റെ റബ്ബിനെ കുറിച്ച്, ഉദാരനായ നിന്റെ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാതെ അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിലും കർമ്മങ്ങളിലുമൊക്കെ അബദ്ധങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കാൻ നിന്നെ പ്രേരിപ്പിക്കാൻ മാത്രം നിന്നെ വഞ്ചിച്ചതെന്താണ്? മനുഷ്യ, നമ്മളോട് അല്ലാഹു ചോദിക്കുകയാണ്,
അല്ലാഹിനെ പറ്റി നീ എന്തേ അറിയാതെ പോയി, ആരാണ് അല്ലാഹ് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലദീ ഖലഖക ഫസവാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാശാ റക്കബക, നിന്നെ സൃഷ്ടിച്ചവനാണവൻ, നിന്നെ ശരിപ്പെടുത്തിയവനാണവൻ, നിനക്ക് രൂപത്തിലുള്ള അവയവങ്ങളും അതുപോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും നിന്റെ ശരീരത്തിൽ എവിടെയാണ് വെക്കേണ്ടതെങ്കിൽ വെക്കേണ്ടത് വെക്കേണ്ട സ്ഥാനത്ത് വെച്ചുകൊണ്ട് നിന്നെ ക്രമീകരിച്ച് രൂപപ്പെടുത്തിയവനാണ് അല്ലാഹു. ആ അല്ലാഹു റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് നീ എന്തേ ചിന്തിക്കാതെ പോകുന്നത്, നീ എന്തേ അതിനെക്കുറിച്ച് ആലോചിക്കാതെ പോകുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുകയാണ്. എത്രമാത്രം വലിയ ഞാമത്താ തന്നത്! നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇരു കണ്ണുകൾ, നാം കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇരു കാതുകൾ, നാം ഇങ്ങനെ വജാലമായി പ്രയാസങ്ങളില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാവ് എന്ന ശക്തി, നാം ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കൈകാലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നോക്കിയാൽ കാണാൻ കഴിയാത്ത നിലക്ക് സംവിധാനിക്കപ്പെട്ടിട്ടുള്ള എത്ര